ഒരു മാർഗവുമില്ല പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ള അവരുടെ ഭിന്നം. അവരുടെ തുറുപ്പ് ചീട്ടാണ്, ഞങ്ങൾക്കറിയാം, നല്ലപോലെ അറിയാം. ഐഷാ പോറ്റിയെ ഒരുപാട് പോറ്റിമാരെ ആലോചിക്കുന്നുണ്ട്. അവർക്കൊരു സ്ഥാനാർത്ഥി ഇല്ലെന്നുള്ളതും വസ്തുതയാണ്. എന്താ ഇല്ലാതായത്? അവർക്കൊരു സ്ഥാനാർത്ഥി ഇല്ലാതായത് അത്രയും നല്ല ഒരു MP ആയതുകൊണ്ടല്ലേ. അപ്പോൾ യവന്മാർ പറയുന്ന പോലെ ഒരു പരം നാറിയാണെന്നുണ്ടെങ്കിൽ എന്ത് വെള്ളം കുടിക്കുന്ന? ഇപ്പം അവർ വലിയ രണ്ട് കൊമ്പുള്ള ആളുകളെ കൊണ്ടുവന്നല്ലോ. ആദ്യം കൊമ്പുള്ള ബേബി മോശക്കാരനാണ്, ബാലഗോപാലൻ മോശക്കാരനാണ്. ഇനിയും വരട്ടെ, ഗോതായി വെച്ച് കാണാം. അതിന് രാഷ്ട്രീയമായി നിങ്ങൾ വർത്തമാനം പറയുക, രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുക. അതിന് പുലഭ്യം പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ചും ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, നാണമുണ്ടെങ്കിൽ ഈ കശുവണ്ടി വ്യവസായത്തെ സംബന്ധിച്ച് 7 കൊല്ലമായി കശുവണ്ടി തൊഴിലാളിയുടെ കൂലി പൊതുക്കുകയും ചെയ്തു. 7 കൊല്ലമായി ഷിബു ബേബിജാൻ മന്ത്രിയായിരുന്നപ്പോൾ 2 കൊല്ലം 2 പ്രാവശ്യം കൂലി പുതുക്കുകയും ചെയ്തു. 3 കൊല്ലമായപ്പോൾ കൊടിയുമായിട്ട് ഇറങ്ങിയവൾ ആ മേടിച്ചുകുട്ടിയമ്മ ആൻഡി ആപ്പീസ് പഠിക്കൽ. മേടിച്ചുകുട്ടിയമ്മയും കാണുന്നില്ല, ഭർത്താവിനെയും കാണുന്നില്ല, CITU-ക്കാരനെയും കാണുന്നില്ല. എന്തുകൊണ്ട്? അവർ അതെ കൂലി പുതുക്കി നിശ്ചയിക്കുന്നില്ല. 740 അണ്ടി ആപ്പീസിൽ 650 എണ്ണം പൂട്ടിക്കിടക്കുന്നു. ഇതായിരുന്നു പണ്ടുകാലത്തെ സ്ഥിതി. പണ്ടുകാലത്ത് ഇതല്ലായിരുന്നല്ലോ. കോർപ്പറേഷൻ ഉണ്ടായി, കാപ്പക്സ് ഉണ്ടായി. അന്ന് ഇടതുപക്ഷം ഭരിച്ചു, വലതുപക്ഷം ഭരിച്ചു. ഇടതുപക്ഷം കോർപ്പറേഷൻ ഉണ്ടാകുന്ന 1970-ലാണ്. 70-ൽ കോർപ്പറേഷൻ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് സപ്തകക്ഷി ഗവൺമെൻറ്, അച്യുതമേനോൻ മുഖ്യമന്ത്രി. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, CPI ഉണ്ട്, CPM ഒഴികെ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും. അവരുടെ ആ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ഈ കശുവണ്ടി വികസന കോർപ്പറേഷന് ജന്മം കുറിച്ചത്. വി രവീന്ദ്രൻ സാർ ജാത്തന്നൂർ MLA ആയ രവീന്ദ്രൻ സാർ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ രവീന്ദ്രൻ സാർ ഒരുപിടി തോട്ടണ്ടി ഉറപ്പ് മിഷനിലിട്ടാണ് കൊളുത്തിയ ദീപമാണ് കോർപ്പറേഷൻ. ഇവർക്ക് ഒരു കാര്യവുമില്ല. വികസന കോർപ്പറേഷൻ തകർക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചവരാണ്. അതിനുശേഷം വീണ്ടും കശുവണ്ടി വ്യവസായത്തിൽ പ്രതിസന്ധി ഉണ്ടായി. ആദ്യം ഉണ്ടായ പ്രതിസന്ധി തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ഫാക്ടറികൾ മുഴുവൻ പൂട്ടിയപ്പോൾ, പിന്നീട് വ്യവസായത്തിൽ ഇന്നത്തെ പോലെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഫാക്ടറികൾ മുഴുവൻ പൂട്ടിയിട്ടപ്പോൾ തൊഴിലില്ലാതായി, കാപ്പക്സ് ഉണ്ടായി. ആരാ കാപ്പക്സ് ഉണ്ടാക്കിയത്? കരുണാകരൻ, കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ ചെയർമാനായിട്ട് കൊണ്ടുവന്ന എസ് കൃഷ്ണകുമാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ രണ്ടും ഈ CPM-കാരന് ഇത് ഈ രണ്ട് കാര്യത്തിലും നല്ല ബാധ്യതയുണ്ട്. ഇപ്പോൾ 700 ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നു. 7 കൊല്ലമായില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പറഞ്ഞില്ലേ ഞങ്ങൾ വന്ന അണ്ടി ആപ്പീസ്? ഒരണ്ടി ആപ്പീസ് ഏറ്റെടുപ്പിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ലല്ലോ. ഒന്നിലധികം പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുത്ത് ഞാൻ നേരിട്ട് പോയി, ഞാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള UDF-ൻ്റെ നേതാക്കന്മാരുമായി പോയി കണ്ട് സംസാരിച്ചു. വ്യവസായം വലിയ പ്രതിസന്ധിയാണ്, കൊല്ലം ജില്ല അപകടത്തിലാണ്, ജില്ലയുടെ സാമ്പത്തിക ഘടന തകരുന്നതാണ്. ഈ വ്യവസായം പോയാൽ 8-10 ഫാക്ടറിയെങ്കിലും അനാഥമായി കിടക്കുന്ന, ഇന്ന് പൊളിച്ച് കെട്ടിടം പൊളിച്ച് ഭൂമി വിറ്റുകൊണ്ടിരിക്കുന്ന ഫാക്ടറിയെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ ആ വ്യവസായം കൊല്ലത്തിന് നഷ്ടപ്പെടും. കൊല്ലത്തിന് വേറെ വ്യവസായമില്ല. കൊല്ലത്തായിരുന്നു വോട്ട് വ്യവസായം പോയി, സാമൽ വ്യവസായം പോയി, തീപ്പെട്ടി വ്യവസായം പോയി, പാർവതി മില്ല് പോയി. അവരെ ബോധ്യം ഇപ്പം എന്തെന്ന് ചോദിച്ചാൽ, ഈ കൊല്ലത്തോട് താല്പര്യമുള്ള ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയല്ല രാജീവ്, അയാൾ അണ്ടി മാങ്ങായി പറഞ്ഞോളാം. മനസ്സിലായില്ലേ? PK ഗുരുദാസിൽ നിന്ന് ആ ഗുരുദാസിൻ്റെ കാലഘട്ടത്തിലാണ് എന്തെല്ലാം കാര്യങ്ങൾ അയാൾ ചെയ്തു. ഞാനന്ന് നിയമസഭാ മെമ്പറാണ്. 2 കമ്പനികൾ മുതലാളിമാർക്ക് വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി വിധി വന്നു. 2 ദിവസം കൊണ്ട് നിയമസഭ അന്ന് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയെ കണ്ട് ഗുരുദാസിന് അനുവാദം വാങ്ങിച്ച് ഒരു സ്പെഷ്യൽ സമ്മേളനം വിളിച്ചുകൂട്ടി ആ 2 ഫാക്ടറികൾ വിട്ടുകൊടുക്കാതിരിക്കുവാൻ വേണ്ടി പ്രമേയം പാസ്സാക്കി. വിട്ടുകൊടുത്തില്ല, തൊഴിലാളി സംരക്ഷിച്ചു. തീർച്ചയായും ഇത് അതാണല്ലോ ഏറ്റവും ചർച്ചാ വിഷയമാകേണ്ട കാര്യം. കശുവണ്ടി തൊഴിലാളികളോട് ഒരു സമാധാനം പറയണം. കശുവണ്ടി തൊഴിലാളികളെ വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ്. വഞ്ചിച്ചതിന് തെളിവാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേടിച്ചുകൂട്ടിയമ്മ മാത്രം തോറ്റേ? എങ്ങനെ മേടിച്ചുകൂട്ടിയ? ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള കുണ്ടറമണ്ഡലമല്ലേ? കുണ്ടറമണ്ഡലത്തിൽ കശുവണ്ടി വ്യവസായം നേരിട്ട് കൈകാര്യം ചെയ്ത മേടിച്ചുകൂട്ടിയമ്മ മാത്രം തോറ്റത് എങ്ങനെ? കശുവണ്ടി തൊഴിലാളി പ്രതികാരം ചെയ്തു. ഓ, അവർ തോക്കുന്നിടത്തെല്ലാം പറയും BJP വോട്ട്. ഇപ്പോൾ ഇല്ലല്ലോ, അവിടെ പറഞ്ഞു മീനത്തിയേരി പറഞ്ഞ് മീനത്തിയേരിയിൽ 638 വോട്ടെന്ന് ഞങ്ങൾ ജയിച്ചപ്പോഴും പറഞ്ഞു. അതെ, അവിടെയും ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചാൽ മറ്റ് എവിടെ ജയിച്ചാൽ പറയും.
ഇതൊക്കെ പഴഞ്ചൻ വാക്കുകളാണ്. ഒരു സംശയവുമില്ല. പിന്നെ പ്രേമേന്ദ്രനെ ആക്രമിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നിൽക്കുമോ? പ്രേമേന്ദ്രനെ യു ഡി എഫിനെ ആക്രമിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നിൽക്കുമോ? ഞങ്ങളെ പണി ഞങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ പണി ഞങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആ ഞങ്ങളെ പണി ഞങ്ങളും ആരംഭിച്ചിട്ടുണ്ട്.